ഒന്നര വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് സ്കൂൾ തുറന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു. മന്ത്രിമാരായ വീണ ജോർജ്, ജി ആർ അനിൽ, ആന്റണി രാജു എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ജനം ഏറ്റെടുത്തെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള സജ്ജീകരണം സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്ക വേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 600,000 വരുന്ന വിദ്യാർത്ഥികളെയാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെൻറ്, കേരളത്തിലെ രക്ഷിതാക്കളോടൊപ്പവും വിദ്യാർത്ഥികളോടൊപ്പമുണ്ട്. നിങ്ങൾ ആരും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടായിരുന്നാലും ആ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂളുകളിൽ നിന്ന് നമ്മുടെ വിവിധ ജില്ലകളിലെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. വി എ ഗിരീഷാണ് ആദ്യം ചേരുന്നത്, തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന്. ഗിരീഷ്, ഉദ്ഘാടന പ്രവേശനോത്സവം കഴിഞ്ഞിരിക്കുന്നു, ചടങ്ങുകൾ കഴിഞ്ഞോ അതോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വലിയ ആഹ്ലാദത്തിലായിരിക്കുമല്ലോ കുട്ടികൾ. സ്മിത, പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കോട്ടൺ സ്കൂളിൽ നടന്നത്. ഇത് സമാപിച്ചു. ഇപ്പോൾ കുട്ടികൾ ക്ലാസ്സിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ആദ്യമായി, അതായത് ഇത് എൽ പി സ്കൂളാണ്, അതുകൊണ്ട് തന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികളൊക്കെ ആദ്യമായി സ്കൂളുകളിലെത്തുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായ ചില പരിഭവവും ഉത്കണ്ഠയും അല്ലെങ്കിൽ സന്തോഷവും ഒക്കെ തന്നെ ഈ കുട്ടികളുടെ മുഖത്തുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ അധ്യാപകർ രക്ഷിതാക്കൾക്ക് നൽകിയിരുന്നു. മാത്രമല്ല, സ്കൂളിൻ്റെ നോട്ടീസ് ബോർഡിൽ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എഴുതി ഒട്ടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. കൈകളും പാത്രങ്ങളും കഴുകുമ്പോൾ നിർബന്ധമായും സാമൂഹ്യ അകലം പാലിക്കണം. അതോടൊപ്പം തന്നെ ഈ ആഹാരപദാർത്ഥങ്ങളോ പെൻസിലോ പേനയോ ഒന്നും തന്നെ മറ്റുള്ള ആളുകൾക്ക്, മറ്റുള്ള കുട്ടികൾക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലാസ്സുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടികളെ വിവിധ മാസ്ക്, അതോടൊപ്പം തന്നെ കിരീടം അതോ സീറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നൽകിയാണ് ഇവിടെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, ആദ്യത്തെ രണ്ടാഴ്ച എന്തായാലും ഇത്തരം പഠന പ്രവർത്തനങ്ങൾ തന്നെ ഒന്നും തന്നെ ഉണ്ടാവില്ല. പാഠപുസ്തകങ്ങളിലെ പഠനമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പകരം കുട്ടികളെ സ്കൂളുകളിലേക്ക് അടുപ്പിക്കുന്നതിന്, ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാകുക. ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കോട്ടൺ സ്കൂളിൽ നടക്കുന്നത്. ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കുട്ടികൾക്ക് ചിത്രം പെയിൻറ് ചെയ്യുന്നതിനായിട്ട്, കളർ ചെയ്യുന്നതിനായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിനുള്ള ക്രയോൺസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും സ്കൂളിൽ നിന്ന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ പഠനേതര പ്രവർത്തനങ്ങൾക്ക് തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് കുട്ടികളെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്. ഇനി നമ്മൾ എറണാകുളം ജില്ലയിലേക്കാണ്. എൽ എം സി ബോയ്സ് എൽ പി സ്കൂൾ പച്ചാളത്ത് നിന്ന് അബ്ദുൾ റഹീം ചേരുന്നുണ്ട്. റഹീം, എൽ പി സ്കൂൾ കുട്ടികൾ തന്നെയാണോ അവിടെയും ഉള്ളത്? അവർ മാത്രമാണോ ഉള്ളത്? കുട്ടികൾ കരച്ചിലും വാശിയൊക്കെ ഉണ്ടോ അതോ വലിയ സന്തോഷത്തിലാണോ? സ്മിത, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, കാരണം ഈ ഒന്നര വർഷത്തിന് ശേഷം സ്കൂളിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ചും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ പി സ്കൂൾ, അവരിലാണ് കൂടുതൽ കൗതുകം നമുക്ക് കാണാൻ കഴിയുക. പലരും ഈ ആദ്യമായിട്ടൊക്കെ സ്കൂളിലേക്കൊക്കെ എത്തുന്നവരാണ്. അതിൻ്റെ ഒരു ആകാംക്ഷയും ആ ഒരു കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്കിടയിൽ തന്നെ ഉണ്ട്. ഏതായാലും കോവിഡിൻ്റെ സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായി കുട്ടികളെ സ്വീകരിക്കാൻ, അതായത് ഈ ടെമ്പറേച്ചർ അടക്കം ചെക്ക് ചെയ്യുന്നു, സാനിറ്റൈസർ നൽകുന്നു, അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും കോവിഡ് മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടുള്ളൊരു പ്രവേശനോത്സവമാണ് ഇന്ന് ഈ പച്ചാളത്തെ എൽ എം സി ബോയ്സ് എൽ പി സ്കൂളിൽ ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടീച്ചർമാരാണെങ്കിലും പിന്നെ പ്രിൻസിപ്പളാണെങ്കിലും ഒക്കെ തന്നെ വലിയ ഒരുക്കങ്ങളിലും മറ്റ് വരുന്നതിലും ടീച്ചർ, നമുക്ക് ടീച്ചറുടെ പ്രതികരണം ചോദിച്ചു നോക്കാം. ടീച്ചറെ, ഒന്നര വർഷത്തിന് ശേഷം കുട്ടികൾ എത്തുകയാണ്, പ്രത്യേകിച്ചും എൽ പി സ്കൂളാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്തായിരുന്നു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ? നമ്മൾ കുറേ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളിൽ വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രോട്ടോക്കോളും നമ്മൾ ചെയ്യുന്നുണ്ട്. വാശിയോ അല്ലെങ്കിൽ ഉണ്ടോ കുട്ടികളുടെ ഭാഗത്ത്? ചെറിയ തരത്തിലൊക്കെ ഉണ്ട്. സ്കൂൾ ആദ്യമായിട്ട് കാണുമ്പോൾ കുട്ടികൾക്കുള്ള ഒരു, മോളെ എന്താ പേരെന്താണ്? ഞാൻ ഫാത്തിമ. ആദ്യമായിട്ടാണോ സ്കൂളിൽ വരുന്നത്? എന്താ മിണ്ടാത്തത്? ഞാൻ ഫാത്തിമ. സ്കൂളിലോട്ട് വന്നിട്ട് എങ്ങനെയുണ്ട്, കൂട്ടുകാരൊക്കെ കണ്ടോ? ഏതായാലും കുട്ടികളൊക്കെ പലരും സംസാരിക്കാതെ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ആവേശമുണ്ട്. ഏതായാലും മോളുടെ പേരെന്താണ്?
ദിവസങ്ങളായില്ലേ, കുറെ നാളായില്ലേ സ്കൂളിലേക്ക് വന്നിട്ട്? അപ്പൊ അതിന്റെ ഒരു എങ്ങനെയുണ്ടോ, സ്കൂളിലേക്ക് എത്തിയിട്ട് എന്തോ? നല്ല രസമുണ്ട്. ടീച്ചർമാരെ എങ്ങനെ സ്വീകരിച്ചത്? എങ്ങനെയാണ് കൂട്ടുകാരോടൊക്കെ അങ്ങോട്ട് കൈയൊക്കെ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു ടീച്ചർമാര്? പിന്നെ കൈയൊന്നും കൊടുക്കരുത് കേട്ടോ, സാമൂഹ്യ അകലൊക്കെ പാലിച്ചിരിക്കണം. ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ള, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്കൂളാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു 125 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളും കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ചരിത്രവും അല്ലെങ്കിൽ ഒരു പഴമയും നിലവിൽ ഈ സ്കൂളെ സംബന്ധിച്ചുണ്ട്. എന്തായാലും കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ നിലവിൽ കളറിംഗും മറ്റും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ മോളുടെ പേരെന്താണ്? ദീക്ഷിത. ദീക്ഷിത എത്രയിലാ പഠിക്കുന്നേ? രണ്ടില്. രണ്ടില്, കൊറേ നാളല്ലേ സ്കൂളിൽ വന്നിട്ട്. സ്കൂളിൽ വന്നിട്ട് എന്ത് തോന്നുന്നു? കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ്. ടീച്ചറെ, കുറെ നാളുകൾക്ക് ശേഷം തുറക്കുകയാണ്, അതിന്റെ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നോ? ആ, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ആകാംക്ഷയും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെ കണ്ടപ്പോഴേക്കും വളരെ സന്തോഷം തോന്നി. അവർക്കും വളരെ സന്തോഷമായിരുന്നു. രാവിലെ അതിരാവിലെ തന്നെ കുട്ടികളെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് വരാൻ തയ്യാറായി എന്ന് പറഞ്ഞു മാതാപിതാക്കൾ. പിന്നെ പാരന്റ്സിന്റെ ഭാഗത്തുള്ള പ്രതികരണം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പാരന്റ്സിന് കുറച്ച് പേടിയുണ്ടെങ്കിലും കുഴപ്പമില്ല. അവര് നമ്മൾ നന്നായിട്ട് തന്നെ ക്ലാസ് റൂമിൽ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ പേടിയും ഭയവും ഒക്കെ നമ്മൾ ഒരുവിധം അകറ്റിയിട്ടുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ട്. ഏതായാലും കൃത്യമായ മാനദണ്ഡങ്ങളും മറ്റുമൊക്കെ പാലിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ തയ്യാറായിരിക്കുന്നു. കുട്ടികളെല്ലാം സ്കൂളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ ക്ലാസ്സുകളിൽ എത്തി തുടങ്ങി. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പഠനവും കാര്യങ്ങളും മറ്റും ഉണ്ടാകില്ല. പക്ഷേ ഈ പറയുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി അവരെ ഫ്രീ ആക്കാനുള്ള തരത്തിലുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ആകും ഇന്നത്തെ ദിവസങ്ങളിലും കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലും ഒക്കെ ആയിട്ട് ഉണ്ടാവുക. അബ്ദുൾ റഹീമാണ് പച്ചാളം എൽ പി സ്കൂളിൽ നിന്നും ചേർന്നത്. ഇനി നമ്മൾ സെയിന്റ് ജോസഫ് കോൺവെന്റ് എൽ പി സ്കൂൾ കൊല്ലത്തേക്കാണ്. അവിടെ സലിം മാലിക് ഉണ്ട്. സലിം, ഗുഡ് മോർണിംഗ്. കുട്ടികളൊക്കെ വലിയ ആകാംക്ഷയിലാണോ പ്രതീക്ഷയിലാണോ? നേരത്തെ റഹീം സൂചിപ്പിച്ചതുപോലെ കുറേ ഒരു ഇടവേളയ്ക്ക് ശേഷം പല കുട്ടികൾക്കും എൽ പി സ്കൂൾ ആയതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു പുതിയ അനുഭവം കൂടിയാണ്, സ്കൂൾ അനുഭവം. അപ്പോൾ വല്ലാതെ വാശി പിടിച്ച് കരയുന്ന കുട്ടികളെയൊക്കെ കാണുന്നുണ്ടോ, അതോ എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണോ? സ്മിത, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കൊല്ലത്തെ സ്കൂളിൽ, ഇവിടെയാണ് കൊല്ലത്തെ ഉപജില്ലാ പ്രവേശനോത്സവം നടക്കുന്നത്. ഇപ്പോൾ മേയർ ഉൾപ്പെടെയുള്ളവർ എത്തിക്കഴിഞ്ഞു. എം എൽ എ ആയ മുകേഷ് കൂടി അല്പസമയത്തിനകം എത്തും. ഈ ഉപജില്ലാ പ്രവേശനോത്സവം നടക്കുന്ന ഈ സ്കൂളിൽ നേരത്തെ റഹീം സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ കരയുന്ന ആരെയും, ഒരു കുട്ടി പോലും ഇവിടെ ആ നിലയിൽ കരയുന്ന കുട്ടികളെ കാണാനില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. എല്ലാവരും വലിയ ആവേശത്തിലാണ്, വലിയ സന്തോഷത്തിലാണ് കുട്ടികളുമുള്ളത്. വലിയ ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തുന്നത്. അവരെ സ്വീകരിക്കാനായി ഇവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഒരുങ്ങിയും കഴിഞ്ഞു. പ്രവേശന ഉത്സവത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കമാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ നടക്കുന്നത്. കുട്ടികളെല്ലാം വലിയ സന്തോഷത്തിലാണ്. ഒരു കുട്ടിക്കുറുമ്പൻ മുണ്ടൊക്കെ എടുത്താണ് ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. മോനെ, എന്താ പേര്? എന്താ പേര്? മുണ്ടൊക്കെ എടുത്തോണ്ടാണോ വന്നത്? എന്താ കാര്യം? ആണോ സ്കൂളിൽ വന്ന് ഹാപ്പി ആയോ, സന്തോഷമായോ? കൂട്ടുകാരെയൊക്കെ കണ്ടോ? ഈ വെക്കേഷനൊക്കെ ഈ നേരത്തെ ഓൺലൈൻ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഏതാ ഇഷ്ടം? സ്കൂളിൽ വരുന്നതാണ് ഇഷ്ടം. മഴയൊക്കെ അല്ലായിരുന്നു രാവിലെ? അപ്പം വരാൻ മടി ഉണ്ടായിരുന്നോ? സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മുടെ കുട്ടികുറുമ്പൻ കേരളപ്പിറവി ദിനത്തിൽ മുണ്ടൊക്കെ കൊടുത്താണ് സ്കൂളിൽ വന്നിരിക്കുന്നത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടവപ്പാതിയാണ് ജൂൺ 1-നുള്ളതെങ്കിൽ ഇന്ന് തുലാവർഷം കനത്തു പെയ്ത രാവിലെയായിരുന്നു. എന്നിട്ട് പോലും വിദ്യാർത്ഥികളുടെ ഒരു ഫുൾ സ്ട്രെങ്ത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വലിയ തരത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അവരുടെ രക്ഷിതാക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. സ്മിത, ശരി, വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം വലിയ ആവേശത്തിലാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് സലിം മാലിക്കാണ് നമ്മളോടൊപ്പം ചേർന്നത്.